ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു 3-in-1 പുട്ടിൻ്റെ റെസിപ്പിയാണ്. പുട്ട് തയ്യാറാക്കാനായിട്ട് 3 വ്യത്യസ്ത തരത്തിലുള്ള പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് റാഗി പുട്ടുപൊടിയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നതാണിത്. റവയാണ്, റവയൊന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഗോതമ്പാണ്, അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ട്. റാഗിപ്പൊടിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം വെള്ളം ചേർത്ത് നമുക്കൊന്ന് നനച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം മതിയാവും, ഓവറായിട്ട് നനഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് റവയൊന്ന് നനച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അല്പം വെള്ളം ചേർത്തൊന്ന് നനച്ചെടുക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയും കൂടി ഒന്ന് നനച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 3 പുട്ടുപൊടിയും നമ്മൾ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. വീണ്ടും അല്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് റാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും അല്പം തേങ്ങയും കൂടെ ഇടാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് റവയാണ്. പൊടികൾ നിറയ്ക്കുമ്പോൾ കുത്തി നിറച്ച് ഇടാൻ പാടില്ല, അപ്പോൾ ആവി വരാനായിട്ട് അല്പം താമസം എടുക്കും കേട്ടോ. അതുകൊണ്ട് കുത്തി നിറച്ചിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് അല്പം തേങ്ങയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പുട്ടുകുടത്തിൽ വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 6-7 മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. കാരണം ഓരോ പൊടിയുടെയും വേവ് വ്യത്യസ്തമാണ്, അതുകൊണ്ട് ഒരു 7 മിനിറ്റെങ്കിലും നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.